أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആയിരത്തി തൊള്ളായിരത്തി 57 ന് ശേഷം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊല. പ്രതിഭാഗത്ത് ഭരണകൂടവും പോലീസും ഇരകളായത് അന്നാന്നത്തെ അന്നത്തിന് ഗതിയില്ലാത്ത പാവം മുസ്ലിം മത്സ്യത്തൊഴിലാളികളും. പറഞ്ഞു വരുന്നത് ഭീമാപ്പള്ളി വെടിവെപ്പിനെ കുറിച്ചാണ്. ഭീമാപ്പള്ളി കേരളത്തിലെ മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനമാണ്. തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി അന്ത്യപ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ഭീമ ബീവി, മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹീൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാപ്പള്ളിയിലുള്ളത്. ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപ്പള്ളി എന്ന പേരുണ്ടാകുന്നത്. ആതുര സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിയ ഇവർ ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്തെത്തി താമസമാക്കി. ഭീമാ ബീവിയുടെയും മകൻ്റെയും സ്വാധീനത്തിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് നിരവധി പേർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇവർ ഇരുവരും പേരുകേട്ട വൈദ്യരുമായിരുന്നു. ഇസ്ലാമിലേക്കുള്ള മതമാറ്റം രാജകുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുകയും മാഹീനെയും കൂട്ടാളികളെയും ഗൂഢാലോചനയിലൂടെ കൊലപ്പെടുത്തുകയുമായിരുന്നു. മകൻ മരിച്ച ദിവസങ്ങൾക്കകം ഭീമാ ബീവിയും വിടവാങ്ങി. ഭീമാപ്പള്ളി ഭാഗത്ത് മുസ്ലിങ്ങളും പൂന്തുറ ഭാഗത്ത് ലത്തീൻ കത്തോലിക്കരുമാണ് ഭൂരിപക്ഷം. രണ്ട് കൂട്ടരും തമ്മിൽ ഐക്യത്തോടെയും സാഹോദര്യത്തോടെയുമാണ് കഴിഞ്ഞിരുന്നത്. മത്സ്യബന്ധനമായിരുന്നു നിത്യവൃത്തി. ഇനി വിഷയത്തിലേക്ക് കടക്കാം. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള കൊമ്പുശിപു എന്ന തെരുവുകുണ്ട നടത്തിയ അഴിഞ്ഞാട്ടമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. കൊല്ലം തോറും നടത്തിവരാറുള്ള ഭീമാപ്പള്ളി ഉറൂസിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് കൊമ്പുശിപു ഒരു കടയിൽ വന്ന് ആവശ്യ സാധനങ്ങൾ വാങ്ങുകയും അതിൻ്റെ വില നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തു. കടക്കാരുമായി തർക്കത്തിൽ ഏർപ്പെട്ട കൊമ്പുശിപു ഈ ഉറൂസ് നടത്തില്ല എന്ന് വീരവാദം മുഴക്കുകയും ചെയ്തു. പ്രസ്തുത സംഭവം കൊമ്പുശിപുവിന് മർദ്ദനമേൽക്കുന്നതിലാണ് കലാശിച്ചത്. തത്സമയം അവിടെ നിന്ന് മടങ്ങിയ കൊമ്പുശിപു വൈകിട്ട് തിരിച്ചെത്തി. ഏതാനും വള്ളങ്ങൾക്കും മറ്റ് സാമഗ്രികൾക്കും തീയിട്ടു. അപകടം മണത്തറിഞ്ഞ അന്നത്തെ കലക്ടർ സഞ്ജയ് കൗൾ സമാധാന കമ്മിറ്റി യോഗം വിളിച്ചു. സംഭവത്തിന് ഉത്തരവാദിയായ കൊമ്പുശിപുവിനെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. എന്നാൽ ഈ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്ന പോലീസ് പട്രോളിംഗ് പിൻവലിക്കുകയും ചെയ്തു. 17 രാവിലെ കൊമ്പുശിപു വീണ്ടും രംഗത്തെത്തി പ്രശ്നങ്ങൾ ആരംഭിച്ചു. രണ്ടായിരത്തി 2009 മെയ് 17 ഭീമാപ്പള്ളിയിൽ വെടിവെപ്പുണ്ടായത്. 6 കൊല്ലപ്പെടുകയും 50+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1957 ശേഷം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ വെടിവെപ്പായിരുന്നു ഭീമാപ്പള്ളിയിലേത്. പരിക്കേറ്റവരിൽ ചിലർ പിൽക്കാലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അന്ന് പോലീസ് നൽകിയ വൈകല്യവുമായി ജീവിച്ചു തീർക്കുന്നവരും ഒരുപാടാണ്. അന്ന് പോലീസ് നടത്തിയ വെടിവെപ്പിൽ 6 കൊല്ലപ്പെട്ടത് എന്ന് സൂചിപ്പിച്ചല്ലോ. സെയ്ദ് അലി, ബാദുഷ, ഫിറോസ്, അഹമ്മദ് അലി, അബ്ദുൽ ഹമീദ്, അബ്ദുൽ കനി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇതിലെ ഫിറോസ് 16 കുട്ടിയാണ്. ഫിറോസിനെ കൊന്ന ശേഷം പോലീസുകാർ ക്രൂരമായി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം മാധ്യമങ്ങളിലൂടെ ലോകം കണ്ടതാണ്. പരിക്കുപറ്റി വർഷങ്ങൾക്ക് ശേഷം മറ്റു 2 മരണപ്പെട്ടു. ഒരു സംഘർഷം നടന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് പോലീസ് മാനുവലിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ആ രീതികളൊന്നും പോലീസ് ഇവിടെ ഗൗനിച്ചില്ല, അല്ലെങ്കിൽ മുഖവിലക്കെടുത്തില്ല. ആദ്യം ലാത്തി ചാർജ്, അതിനുശേഷം ജലപീരങ്കി, അതിനുശേഷം കണ്ണീർ വാതകം, അതിനുശേഷം റബ്ബർ ബുള്ളറ്റുകൾ, അതിനുശേഷം ആകാശത്തേക്കുള്ള വെടിവെപ്പ്, അതിനുശേഷം മുട്ടിന് താഴെയാണ് വെടിവെക്കേണ്ടത്. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ എല്ലാവരുടെയും തലക്കോ നെഞ്ചിനോ കണ്ണിനോ ഒക്കെയാണ് വെടികൊണ്ടത്. 70 വെടിയുതിർത്ത പോലീസ് 40 ഗ്രനേഡും ഉപയോഗിച്ചു. പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കടക്കം പരിക്കേറ്റു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ പോലും ഓടിച്ചിട്ട് വെടിവെക്കുന്നതും ബയണറ്റ് കൊണ്ടടിക്കുന്നതും മരിച്ചവരെ കടപ്പുറത്തുകൂടി വലിച്ചിഴക്കുന്നതുമെല്ലാം വീഡിയോകളായി പുറത്തു വന്നിരുന്നു.
പോലീസിന്റെ കൈവശമുള്ള വെടിയുണ്ടകൾ തീർന്നതുകൊണ്ടാണ് അന്ന് വെടിവെപ്പ് അവസാനിച്ചത്. എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നത് പിറകിൽ നിന്ന് വെടിയേറ്റാണ്. അതിനർത്ഥം അവർ അക്രമികളല്ല എന്നതാണ്. അന്നുണ്ടായ സംഘർഷത്തെ തുടർന്നുള്ള പോലീസ് ഇടപെടലിൽ ഭീമാപള്ളി ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന നിരപരാധികളെയാണ് അന്ന് പോലീസ് ക്രൂരമായി കൊന്നുതള്ളിയത്. രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നമല്ല അന്നത്തെ പോലീസ് നടപടിയിലേക്ക് നയിച്ചത്. മതങ്ങൾ തമ്മിൽ അവിടെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. കൊമ്പുശിപുവും ജനങ്ങളും തമ്മിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നമാണ് ക്രൂരമായ നരനായാട്ടാക്കി പോലീസ് മാറ്റിയത്. സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. അതിൻ്റെ ഫലമായി ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു. ജസ്റ്റിസ് രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നു. എന്നാൽ രാമകൃഷ്ണൻ റിപ്പോർട്ട് സർക്കാർ മറച്ചുവെച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിജി സുരേഷ് കുമാർ, DYSP ഇ ഷറഫുദ്ദീൻ എന്നിവരായിരുന്നു വെടിവെപ്പിന് നേതൃത്വം നൽകിയത്. കുറ്റക്കാരായ പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. സസ്പെൻഷനിലായിരുന്ന പോലീസുകാരെ പ്രമോഷനോടുകൂടെയാണ് സേനയിൽ തിരിച്ചെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരത്തുകയോ മതിയായ ചികിത്സയോ ലഭിച്ചില്ല. സർവോപരി ഗവൺമെന്റും പോലീസും ചേർന്ന് നടപ്പിലാക്കിയ മനുഷ്യക്കുരുതി മതങ്ങൾക്കിടയിലെ സംഘർഷമാക്കി മാറ്റി അതിന് വർഗീയതയുടെ നിറം നൽകി. അങ്കമാലി വെടിവെപ്പും കൂത്തുപറമ്പ് വെടിവെപ്പും ചർച്ചയായതുപോലെ ഇത് ചർച്ചയായില്ല. 2011 അധികാരത്തിലെത്തിയ വലതുപക്ഷ സർക്കാരും ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതിൽ താൽപര്യം കാണിച്ചില്ല. സർക്കാരുകൾ മാറി മാറി അധികാരത്തിലെത്തിയിട്ടും ഇന്നും അന്വേഷണ റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടില്ല. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് കൊമ്പുശിബു അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് അയാൾ മരണപ്പെട്ടു. ഭീമാപള്ളി വെടിവെപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്നു. മതങ്ങൾ തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും അന്നത്തെ പോലീസ് നടപടി അനിവാര്യമായിരുന്നു എന്നും വാദിക്കുന്നവർ ഒരുപാടാണ്. മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ചാൽ അവിടെ മതങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഭീമാപള്ളിക്ക് അത്തരമൊരു ചരിത്രം പറയാനുമില്ല. പോലീസും ഗവൺമെന്റും ചേർന്നെഴുതിയ തിരക്കഥയുടെ അവസാനമായിരുന്നു ക്രൂരമായ നരനായാട്ട്. ഭീമാപള്ളി നമ്മുടെ മറവുകളിൽ സ്ഥാനം പിടിച്ചുകൂടാ. പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം ഭീമാപള്ളിയിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല.